Divine Thoughts, a journey to the innermost of our soul. െ വലിയ നോമ്പിലെ നാലാം ഞായറാഴ്ച വിശുദ്ധ ഗ്രന്ഥ വായനകളെല്ലാം ജീവിത വിശുദ്ധിയെക്കുറിച്ചാണ് സുവിശേഷം മലയിലെ പ്രസംഗത്തില് അഞ്ചാം അധ്യായത്തില് ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങളാണല്ലോ ഗിരിപ്രഭാഷണത്തിൽ ഈശോ ചെയ്യുന്നത് മോശയിലും പ്രവാചകന്മാരിലും പറഞ്ഞിരുന്ന കാര്യങ്ങൾ മോശയെ പ്രവാചകന്മാരെ ഇല്ലാതാക്കുവാനല്ല പൂർത്തീകരിക്കുവാനാണ് താൻ വന്നിരിക്കുന്നത് എന്നരുൾ ചെയ്ത ഈശോ മോശ നൽകിയ പ്രമാണങ്ങൾ ഓരോന്നും എടുത്ത് പഴയ നിയമ പശ്ചാത്തലത്തില് യഹൂദ നേതൃത്വത്തിന്റെ യഹൂദ മതജീവിതത്തിന്റെ രീതി എങ്ങനെയായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഈ പ്രമാണങ്ങളുടെ അന്തസ്സത്തെ എന്താണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് അഞ്ച് ആറ് അധ്യായങ്ങൾ ചെയ്യുന്നത് പ്രമാണങ്ങൾ ഓരോന്നും എടുത്ത് വിശദീകരിക്കുന്ന വ്യാഖ്യാനിക്കുന്ന അതിന്റെ ആന്തരാർത്ഥം വ്യക്തമാക്കുന്ന ഈശോ ഇന്നത്തെ സുവിശേഷത്തില് ആറാമത്തെ പ്രമാണമാണ് വ്യാഖ്യാനിക്കുന്നത് വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളതാണല്ലോ ആറാം പ്രമാണം സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയോട് ചേരുന്നവനും സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരു പുരുഷനോട് ചേരുന്നവളുമാണ് വ്യഭിചാരം ചെയ്യുന്നത് എന്നതുകൊണ്ട് പ്രഥമമായും അർത്ഥമാക്കുന്നത് നമുക്കറിയാം എന്നാൽ ഈശോ ഒരു പടി കൂടി കടന്ന് ഹൃദയത്തിലുള്ള വ്യഭിചാരത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ബാഹ്യമായ ശാരീരികമായ ഈ വ്യഭിചാരം മാത്രമല്ല ഒരുവന് മനസ്സുകൊണ്ട് വ്യഭിചാരം ചെയ്യുവാൻ സാധിക്കുമെന്ന് ഈശോ വ്യക്തമാക്കുകയാണ് അതും പാപമാണ് നിഷിദ്ധമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയുമാണ് എന്താണ് മനസ്സിലുള്ള ഹൃദയത്തിലുള്ള വ്യഭിചാരം അത് കാമാസക്തിയോടെയുള്ള നോട്ടമാണ് കാമാസക്തിയോടെ പരസ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞുവെന്നാണ് ഈശോ പറയുന്നത് സഭാപിതാവായ ക്രിസോസ്തോം പറയും ഈ കാമാസക്തിയോടെയുള്ള നോട്ടം ഒരു വന്യമൃഗത്തെ ക്ഷണിച്ചു വരുത്തുന്നത് പോലെയാണ് സ്വന്തം ജീവിതത്തിലേക്ക് ഇപ്രകാരമുള്ള നോട്ടങ്ങൾ പോലും ഒഴിവാക്കുവാൻ ആവശ്യപ്പെടുന്ന കർത്താവ് ഒരു കൊച്ചുകുട്ടി കത്തിയുമായി നിൽക്കുന്ന കുട്ടി അതും വെട്ടിമുറിവേൽപ്പിക്കുന്നതിന് മുൻപ് അപകടമുണ്ടാക്കുന്നതിന് മുൻപ് ആ കുട്ടിയുടെ കൈകളിൽ നിന്ന് ആ കത്തി പിടിച്ചു വാങ്ങിക്കുന്നത് പോലെയാണ് കാമാസക്തിയോടെയുള്ള ദുരാഗ്രഹത്തോടെയുള്ള നോട്ടത്തെ ഒഴിവാക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നത് എന്ന് ക്രിസ്തോസ് തോമി വ്യാഖ്യാനിക്കും സഭാപിതാവായ ക്രൊമേഷ്യസ് പറയും ഒരു നോട്ടം യഥാർത്ഥത്തിൽ വ്യഭിചാരത്തിനുള്ള എണ്ണയൊഴിച്ചു കൊടുക്കലാണ് അതിലേക്ക് നയിക്കുന്ന നിശ്ചയമായും ഇപ്രകാരമുള്ള നോട്ടങ്ങളാണ് മനസ്സിൽ പാപചിന്തകളായിട്ട് വളരുന്നത് പിന്നീട് പ്രവൃത്തിപഥത്തിൽ എത്തുന്നത് അത് വ്യഭിചാരത്തിലെത്തി നിൽക്കുന്നുവെന്ന് ക്രൊമേഷ്യസും പറയും അതുകൊണ്ടാണ് പൗലോസ്ലീഹ ക്ലോസസുകാർക്ക് എഴുതുന്ന ലേഖനം മൂന്നാം അധ്യായത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് വ്യഭിചാരം അശുദ്ധി മനഃക്ഷോഭം മുർബോഹം ദ്രവ്യാഗ്രഹം തുടങ്ങി ഭൗമികമായി നിങ്ങളിലുള്ളവയെല്ലാം നിഗ്രഹിക്കുമെന്ന് പഴയ മനുഷ്യന് ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ മിശിഹായിൽ സൃഷ്ടാവിന്റെ സദൃശ്യത്തിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവാനായിട്ട് സ്ലീഹ നമ്മെ ആഹ്വാനം ചെയ്യുമ്പോഴും നമ്മോട് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ജീവിത നവീകരണമാണ് ജീവിത വിശുദ്ധിയാണ് കണ്ണിനെ ഈശോ പറയുകയാണ് നിന്റെ കണ്ണാണ് നിനക്ക് പാപകാരണമാകുന്നെങ്കിൽ കണ്ണിലൂടെയാണല്ലോ മനുഷ്യൻ നോക്കുന്നതും കാണുന്നതുമെല്ലാം ഈ കണ്ണ് നിനക്ക് പാപകാരണമാകുന്നുവെങ്കിൽ ഇത് ചുഴന്നിടത്ത് ദൂരെ എറിഞ്ഞു കളയുക എന്നാണ് ഈശോ പറയുന്നത് മറ്റൊരിടത്ത് ആറാം അധ്യായം ഇരുപത്തിരണ്ടാം അധ്യായ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ ശരീരത്തിന്റെ വിളക്കാണ് കണ്ണ് കണ്ണ് തെളിവുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശമുള്ളതായിരിക്കും കണ്ണ് മങ്ങലുള്ളതെങ്കിലോ അത് ശരീരം മുഴുവനും ഇരുട്ടിലുമാക്കുമെന്ന് ഈ ഭാഗം വ്യാഖ്യാനിച്ചുകൊണ്ട് സഭാപിതാവായ വിശുദ്ധ ജെറോം പറയും ശാരീരിക നേത്രത്തിന്റെ അത് ആന്തരിക നേത്രം ആന്തരിക നയനത്തിന്റെ ഒരു കണ്ണാടിയാണ് മനസ്സിന്റെ കണ്ണാടിയാണ് ശാരീരികമായ നേത്രമെന്ന് അപ്പോൾ ഉള്ളെങ്ങനെയാണോ ഹൃദയം എങ്ങനെയാണോ അതിന്റെ ബാഹ്യമായ കണ്ണാടിയാണ് പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ശാരീരികമായ കണ്ണ് ബാഹ്യമായ കണ്ണ് അപ്പോൾ നമ്മുടെ കണ്ണ് നിർമ്മലമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ഉള് നിർമ്മലമാണ് ഹൃദയം നിർമ്മലമാണ് എന്നാണ് അപ്പോൾ ശരിയായ നോട്ടം വരുന്നത് ശരിയായ ഹൃദയത്തിൽ നിന്നാണ് നിർമ്മലമായ ഹൃദയത്തിൽ നിന്നാണ് ഇപ്രകാരം ഒരു ഹൃദയമാണ് മനുഷ്യക്കുണ്ടാകേണ്ടത് അതിന് തടസ്സമായി നിൽക്കുന്നത് കണ്ണാണെങ്കിൽ അത് ചുഴന്ന് കളയുക നിന്റെ കരമാണതിന് കാരണമാകുന്നതെങ്കിൽ അത് ഛേരിച്ച് കളയുക എന്നാണ് ഈശോ പറയുന്നത് കാരണം ഒരു കണ്ണില്ലാത്തവനോ കൈയില്ലാത്തവനോ കാലില്ലാത്തവനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നല്ലത് ഇരു കാലുകളും ഇരു കണ്ണുകളുമുള്ളവനായിട്ട് നരകാഗ്നിയിലേക്ക് നിവദിക്കുന്നതിനേക്കാൾ ഇന്ന് പഴയ നിയമത്തിലെ ആദ്യത്തെ വായന ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായത്തില് സോതോമില് ലോത്തിനുണ്ടാകുന്ന അനുഭവമാണല്ലോ ലോത്തിനെ സന്ദർശിക്കുവാനായി എത്തുന്ന ദൈവദൂതന്മാര് ലോത്ത് അതിഥി സൽക്കാരപ്രിയനായിരുന്നതുകൊണ്ട് അവരെ സ്വീകരിക്കുകയും അവർക്ക് വിരുന്നൊരുക്കുകയും ചെയ്തു കഴിഞ്ഞ് അവർ ഉറങ്ങാൻ ആ സ്വതോ നിവാസികള് പുരുഷന്മാർ യുവാക്കന്മാർ വൃദ്ധന്മാരിട്ടുള്ളവർ ഉള്ളവരെല്ലാം വന്ന് ലോത്തിനോട് ആവശ്യപ്പെടുകയാണ് നിനക്ക് അതിഥികളായി വന്നവരെ ഞങ്ങൾക്ക് വിട്ടുതരിക ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ മുഴുകണം ലോത്ത് പറയുകയാണെങ്കിൽ എന്തൊരു മ്ലേശ്ഠതയാണ് അവരെ അതിഥികളാണ് നിങ്ങളത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ മോശ ലോത്തിനെ തള്ളി മാറ്റിയിട്ട് വാതിൽ തല്ലിപ്പൊളിക്കുവാനായിട്ട് ഒരുങ്ങുന്നവരെ ദൂതന്മാർ എപ്രകാരം അന്ധരാക്കി ആ ദേശത്തെ മുഴുവനും നശിപ്പിക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയിൽ തന്നെ മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതി വ്യക്തമാണ് അവിടുന്ന് സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ സൃഷ്ടികർമ്മം തുറന്നുകൊണ്ടു പോകുന്നതിനാണ് ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് സൃഷ്ടിച്ചിരിക്കുന്നത് അതേ ഛായയിൽ തന്നെ അതേ സ്നേഹത്തിൽ തന്നെ പരസ്പരം സ്നേഹിക്കുവാനും പര്യാവർത്താക്കന്മാർ തമ്മിലുള്ള ഈ സ്നേഹത്തിന്റെ ഫലമായിട്ട് ഉരുവാകുന്ന ദൈവം നൽകുന്ന ജീവനെ പൊതുജീവനെ സ്വീകരിച്ച് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർന്ന് ജീവിക്കുവാനും വേണ്ടിയിട്ടാണ് എന്നാൽ ദൈവികമായി ആദ്യം മുതലേ ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഈ ദൈവിക പദ്ധതി തകർത്തുകൊണ്ട് പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ആ ദിവ്യമായ പരിശുദ്ധമായ ഈ ബന്ധത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്ത്രീയും സ്ത്രീയും ഒന്നിച്ചും പുരുഷനും പുരുഷനും ചേർന്നും എന്നുള്ളത് നിയമാഗമാക്കി തീർക്കുന്ന ഈ ആധുനിക സമൂഹത്തിൽ ദൈവത്തിന്റെ ഈ പ്രമാണം എവിടെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദൈവമനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്ത്രീയും പുരുഷനുമായിട്ടാണ് അവർ ഒന്നു ചേർന്ന് ദൈവത്തിന്റെ സ്നേഹത്തിൽ പങ്കുചേർന്ന് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ സഹകരിക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ആ സൃഷ്ടികർമ്മം തന്നെയാണ് മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നത് കുടുംബത്തെ തകർത്ത് കഴിഞ്ഞാൽ ലോകത്തിലെ ധാർമ്മികതയെ തകർക്കുവാൻ സാധിക്കും അധാർമികത കൊടികുത്തിവാഴ്ന്നൊരു സമൂഹത്തിന് കെട്ടിപ്പടുക്കുവാൻ സാധിക്കുമെന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ തന്നെയും ഈ കുടുംബ ബന്ധത്തെ നിർമ്മലമായ ഭാര്യാഭർത്തൃ ബന്ധത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് നമുക്കറിയാം ഇവിടെയാണ് വിശുദ്ധ വിശുദ്ധകലനത്തിന്റെ ദൈവജനത്തിന്റെ പ്രസക്തി ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമാണ് സ്ത്രീയെയും പുരുഷനെയും വിവാഹത്തിൽ ബന്ധിപ്പിക്കുന്നത് അവിടെ ആഗ്രഹിക്കുന്ന സ്ത്രീയും പുരുഷനും തമ്മിൽ ചേരണമെന്നാണ് അല്ലാതെ സ്ത്രീയും സ്ത്രീയും തമ്മിലോ പുരുഷനും പുരുഷനും തമ്മിലോ ചേരണമെന്നല്ല ദൈവത്തിന്റെ അഭേദ്യമായ ഒരിക്കലും ലംഘിക്കുവാൻ അലംഘ്യമായ കൽപ്പനയാണിത് ഇതിന് വേറൊരു അപവാദവും ഇല്ല എന്നുള്ളത് വിസ്തൃതത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുമുണ്ടല്ലോ ഇതേ കാര്യം തന്നെയാണ് പുതിയ നിയമത്തില് തിമോത്യോസിനെഴുതുന്ന രണ്ടാം ലേഖനത്തിലെ രണ്ടാം അധ്യായത്തിലൂടെ പൗലോ സുലിഹ ഓർമ്മിപ്പിക്കുന്നതും ലൈംഗികമായ അരാജകത്വം കൊടികു കുത്തിവാഴുന്ന ഈ സമൂഹത്തിൽ ശുദ്ധത പാലിക്കുവാനും ധാർമ്മികതയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനുമുള്ള ആഹ്വാനമാണ് എഫ് എസിലെ സഭാംഗങ്ങൾക്ക് തിമോത്യോസിന് എഴുതുന്നതിലൂടെ നൽകുന്നത് എപ്രകാരമാണ് ദാവീദ് രാജാവ് പ്രകാരം അശുദ്ധ അശുദ്ധിക്ക് വഴങ്ങി തന്റെ ഊർഗിയായുടെ ഭാര്യയെ ബർഷബായെ സ്വന്തമാക്കിയതിലൂടെ ചെയ്ത തെറ്റിന് അത് തെറ്റ് നാഥാൻ പ്രവാചകൻ വ്യക്തമാക്കുമ്പോൾ തിരിച്ചറിയുന്നതും ദൈവത്തിലേക്ക് തിരികെ വരുന്നതുമെന്നുമാണല്ലോ രണ്ട് സാമൂഹല് പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നത് തെറ്റ് തിരിച്ചറിയുന്ന ദാവീത് പറയുന്നുണ്ട് കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തു പോയി എന്നുള്ള ആ ഏറ്റുപറച്ചിലാണ് ദാവീദിനെ രക്ഷിക്കുന്നതെന്ന് നമുക്കറിയാം ദൈവത്തിന്റെ പദ്ധതിക്കനുസൃതം വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ജീവിത വിശുദ്ധിയിലൂടെ അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ സ്തുതിക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങളെ തന്നെ ഒരു സജീവ ബലിയായി അർപ്പിക്കുമ്പോൾ നിശ്ചയമായും അതായിരിക്കും ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ആരാധന എന്ന് നമുക്കറിയാം നമ്മുടെ ചിന്തയും മനസ്സും ഹൃദയവുമെല്ലാം നിർമ്മലമായിരിക്കുവാൻ നമ്മുടെ നോട്ടങ്ങളും സംസാരവുമെല്ലാം നിർമ്മലമായിരിക്കുവാൻ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിലൂടെ നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനും മിശിഹായിൽ നവീകൃതമായ പുതിയ മനുഷ്യനെ ധരിക്കുവാനും സാധിക്കുമ്പോൾ അതുതന്നെയായിരിക്കും ദൈവത്തിന് പ്രീതികരമായ നോമ്പും ഉപവാസവും വിശുദ്ധമായ ജീവിതത്തിലൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ